പെട്ടെന്ന് ജാബർ ഭയങ്കര സ്പീഡും ഭയങ്കര ആക്റ്റീവും ഉണ്ടാ ഈസ് എ വെരി സിൻസിയർ പ്രഭാരി ഒരു കേരളത്തിൽ ഒരു നേതാവിനെ കൂട്ടാണ്ടല്ലേ എത്ര ഓപ്പറേഷൻ നടന്നു നിങ്ങൾക്ക് അറിയാമോ

അതായത് ഈ സുധാകരൻ തിരഞ്ഞെടുപ്പ് ദിവസം ഈ വിവരം പുറത്തെ അറിയിച്ചത് ശോഭാ സുരേന്ദ്രൻ വഴിയാണെന്ന് താങ്കളും വിശ്വസിക്കുന്നു ഏത് വിവരം പുറത്തെ അറിയിച്ചത് ഇ പി ജയരാജൻ ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം പുറത്തേക്ക് വിടുകയും അത് ആധികാരികമായി കെ സുധാകരൻ പറയുന്നത് അല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതെ ഞാൻ പറഞ്ഞ കാര്യമാണ് ശോഭ പറഞ്ഞ ആധികാരികമായി സുരേന്ദ്രന്റെ കൂടിയാണ് സുരേന്ദ്രനും സുധാകരനും തമ്മിൽ ഒരു ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഉറപ്പ് പറയുന്നത് കേക്ക് ഇരുപത്തഞ്ചാം തീയതി ആണല്ലോ സുധാകരൻ സർപ്രൈസ് ആയിട്ട് പറയുന്നത് ഞാനല്ല ഇ പി ആണ് പോവാൻ പോയെന്ന് അവിടെ നിന്നല്ല അതെ ഇഷ്യൂ അപ്പൊ ഞാൻ ഇ പി ജേരാന് വിളിച്ചു ഇയാൾ എന്ത് തോന്നിവാസമാണ് ഈ സുധാകരൻ പറയണത് ഇയാളല്ലേ നമ്മുടെ മുമ്പിൽ ജാവദേക്കർ കാണിച്ചത് ഇയാൾ നടത്തിയ ഡിസ്കഷനും സാമ്പത്തിക ഡീലും എന്നിട്ട് ഇയാൾ എന്തീ പറയണം ഞാൻ മറുപടി പറയട്ടെ ഇ പിന്നെ ചോദിച്ചിട്ടാണ് ഞാൻ പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞത് ഇ പി അല്ല സുധാകരനാണ് ഇപിയുമായുള്ള ജാമ്യേക്കാളുടെ കൂടിക്കാഴ്ചയിൽ ഈ അസംബന്ധക്കാരി ലേഡിക്ക് ഒരു ബന്ധവുമില്ല ഇവര് വലിഞ്ഞു കയറി ആളാവാൻ ശ്രമിച്ചതാണ് ഇവർ ഇ പി ജയരാനെ കണ്ടിട്ടില്ല നാളെ റിപ്പോർട്ടർ താങ്കൾ നാളെ കൊച്ചി ഞാൻ ഇല്ല താങ്കൾ നാളെ ശോഭ സുരേന്ദ്രനെ ഞാൻ വെല്ലുവിളി വിളിക്കുന്നു നിങ്ങളുടെ ചാനലിൽ ഞാൻ വരാം ശോഭയും വരട്ടെ ഞാൻ പ്രൂവ് ചെയ്യാം ശോഭ ഇ പി എ കണ്ടട്ടില്ലെന്ന് ശോഭ ഇ പി എ കണ്ടെന്ന് പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ ശോഭ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തണം എനിക്ക് ആ കാര്യത്തിൽ പക്ഷേ എനിക്ക് അറിയേണ്ട ഒരു കാര്യം ഈ പ്രകാശ് ജാവദേക്കറും ഇ പി ജയരാജനും തമ്മിലുള്ള കൂടിക്കാഴ്ചക്കു ശേഷം ഇ പി ജയരാജൻ താങ്കളെ ബന്ധപ്പെട്ടിരുന്നു ഇ പി ജയരാജൻ ഞാനും തമ്മിൽ സൗഹാർദ്ദങ്ങളില് ഫോണിൽ വിളിക്കും

പറഞ്ഞതും കേരളത്തിൽ എന്തൊക്കെ നടന്നെന്ന് കാണാലോ ുംകാശ് ടി ജി നന്ദകുമാർ അതിൽ ഈ പ്ലാൻ പരാജയപ്പെട്ടു പോയല്ലോ ഒരു മിനിറ്റ് പ്ലാൻ പരാജയപ്പെട്ടെന്ന് പറഞ്ഞ താങ്കൾ എനിക്ക് മനസ്സിലായില്ല അതായത് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇ പി ജയരാജന് ബോധ്യം വന്നില്ല ഇത്തരത്തിൽ പറയുന്നതൊന്നും ബോധ്യം വന്നില്ല തിരിച്ചു ചോദ്യങ്ങൾ ചോദിച്ചു അതോടുകൂടി ചർച്ച അവസാനിച്ചു പിന്നീട് ചർച്ചകൾ ഉണ്ടാകുന്നില്ലല്ലോ കേക്ക് കേക്ക് ഞാനും പ്രകാശ് ജാവ്ദേക്കറും കൂടി നടന്നല്ലോ നീ നിങ്ങളോടൊരു കാര്യം കൂടി പറയാം നിങ്ങൾ ഇത്രയും ചോദിച്ചല്ല ഒന്ന് അഞ്ചിന് എസ് എൻ സി ലാവലിങ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഐറ്റം നമ്പർ നൂറ്റി പതിമൂന്ന് സുപ്രീം കോടതിയിൽ കേക്ക് കേൾക്കുന്നുണ്ടോ കേൾക്കാം കേൾക്കാം ഞാൻ പറയുന്ന ഐറ്റം വന്നിട്ടുണ്ട് അഡ്വാൻസ് ലിസ്റ്റ് വന്നതാണ് ഒന്ന് അഞ്ചിന് എസ് എൻ സി ലാവലിങ് എലക്ഷൻ കഴിഞ്ഞിട്ട് വെക്കും നിങ്ങൾ കണ്ടോ കാരണം അപ്പഴത്തേക്ക് സുപ്രീം കോടതി പിന്നെ തുറക്കുള്ളു തൃശൂര് മാറ്റം സംഭവിച്ചാൽ തൃശ്ശൂർ എൻഡീ ആഗ്രഹിക്കാൻ സംഭവിച്ചാൽ ഒന്നേ അഞ്ചിന് എസ് എൻ സി ലാവലും കേസ് ആ ഒന്നേ അഞ്ച് കഴിഞ്ഞ് വരുന്ന നിങ്ങൾ വീണ്ടും ഞാൻ പറയുന്നു ഒന്നേ അഞ്ചിന് വരുന്ന എസ് എൻ സി ലാവലിയും സോളിസിറ്റർ ജനറലിൻ്റെ ആവശ്യപ്രകാരം ഒരിക്കൽ കൂടി സുപ്രീം കോടതി മാറ്റും അത് പിന്നെ സുപ്രീം കോടതി തുറക്കുന്ന ജൂലൈ രണ്ടിനാണ് കേട്ടോളണം ഞാൻ പറയേണ്ട ഡേറ്റ് അത് കഴിഞ്ഞ് വെക്കും അപ്പോഴത്തേക്കും ജൂൺ നാലിന് റിസൾട്ട് വരുമല്ലോ കേൾക്കുന്നുണ്ടോ ഓ കേൾക്കാം കേൾക്കാം അവിടെ പതിനെട്ട് ഒന്ന് ഒന്നാണെങ്കിൽ കേരളത്തിൽ പതിനെട്ട് എൽ ഡി യു ഡി എഫും ഒരു എൽ ഡി എഫും അതായത് രണ്ടായിരത്തി നാലിൽ കേരളത്തിൽ സംഭവിച്ചറിയാലോ നിങ്ങൾക്ക് പതിനെട്ട് ഒന്ന് ഒന്ന് പതിനെട്ട് യു ഡി എഫ് എൽ ഡി എഫ് ഒരു യു ഡി എഫ് ഒരു എൻ ഡി എ ഓർമ്മയുണ്ടല്ലോ രണ്ടായിരത്തി നാലില് ഓക്കെ കേൾക്കുന്നുണ്ടോ ആ മനസ്സിലായി മനസ്സിലായി അത് പി സി തോമസ് വിജയിച്ച എൻ ഡി എ സീറ്റ് ഇത്തവണ തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചാൽ പതിനെട്ട് ഒന്ന് ഒന്നാണ് വീണ്ടും പതിനെട്ട് ഒന്നേ ഒന്നാണെങ്കിൽ എസ് എൻ സി സുപ്രീം കോടതി വിഡ്രോ ചെയ്യപ്പെടും